അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അജ്മീറിലാണുള്ളത്. ഇനി ഏകദേശം ഒരു ദർഗയുടെ അടുത്താണുള്ളത്. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അജ്മീറിൽ വരണം. പോകുന്ന വഴിയിൽ അജ്മീർ ദർഗ സന്ദർശിച്ച് സിയാർത്ത് ചെയ്തിട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരാഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാ, റാഹത്തായി. ഹജി അങ്ങനെ ഇപ്പോൾ ഉള്ളത് അജ്മീറിൻ്റെ തൊട്ട് ഒരു 5 കിലോമീറ്ററൊക്കെ ബാക്കിലാണ്. ഇൻഷാല്ലാഹ് അജ്മീറിലേക്ക് പോയി അവിടുന്ന് നമ്മളെ വഴിയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ഉള്ളിലേക്കാണുള്ളത്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒരു നല്ല മനസ്സിനുടമയായ ഒരു ആളെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. നല്ല എല്ലാ സഹകരണവും സപ്പോർട്ടും നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അങ്ങനെ ഇനിയിപ്പോൾ നാളെ യാത്ര ഞങ്ങൾ ആരംഭിക്കും. ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, റാഹത്താണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. 75-ാമത് അല്ലേ, 75-ാമത് സ്വാതന്ത്ര്യദിനം ആണ്. നമ്മളെ 75-ാമത്തെ വർഷമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കാൽനട തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 75-ാമത്തെ ദിവസം കൂടിയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ് അജ്മീർ എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമാണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിൽ കണ്ടിരുന്നൊരു അജ്മീറല്ല പ്രകൃതിപരമായിട്ടൊക്കെ. കാട് സെക്ഷനൊക്കെ ഇന്നലെ കടന്നിട്ട് വന്നത്. അൽഹംദുലില്ലാഹ്, റാഹത്താണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. ഇൻഷാല്ലാ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇതുവരെ ദുആ ചെയ്തതുപോലെ നിങ്ങളെ പ്രാർത്ഥന വേണം. തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ലാതെ റാഹത്തിലാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇതിനു വേണ്ടി സഹകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഇൻഷാല്ലാ ഞാൻ ദുആ ചെയ്യാറുണ്ട്. ദുആ ചെയ്യും. ആ നല്ല നല്ല പ്രകൃതി, നല്ല ഭംഗിയുള്ള സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താൽ. ആദ്യം മയിലിനെ കാണിച്ചു കൊടുത്താൽ. ഇവിടെ ഒരു മയിൽ കാര്യം അല്ലേ, നേരത്തെ വിടർത്തിയല്ലേ. മൗണ്ടൈൻ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. നമ്മൾ ദർഗത്തിൻ്റെ പ്ലേസ് അങ്ങോട്ട് പറഞ്ഞിട്ട് കാണിക്കാം. ആ ടവറിന്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുന്ന് 5 കിലോമീറ്റർ അവിടെയാണ് ഉള്ളത്. അപ്പൊ അത്രയും അടുത്താണ് നമ്മള്. അത് ഇൻഷാല്ല അവിടെ നമ്മൾ എത്തിക്കട്ടെ, ദുആ ചെയ്യാണ്. പിന്നെ റാഹത്തായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ, അള്ളാഹുവിന്റെ ഗേഹത്തിൽ, മസ്ജിദുൽ ഹറാമിൽ എത്തി. ഒരു മൈൽ അത് അവിടെ ആ ബിൽഡിങ്ങിന് മുകളിൽ എത്തിക്കട്ടെ ഇൻഷാല്ല. എല്ലാവരും പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. പ്രത്യേകം ദുആ വസിയത്ത് ചെയ്യാണ്. പിന്നെ ഇൻഷാല്ലാ മദീനയിലും ഹബീബിൻ്റെ ചാരത്തിൽ ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, ഹബീബല്ലാ എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാനുള്ള ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അത് പൂർണ്ണമായും എൻ്റെ ആഗ്രഹം പോലെ, എൻ്റെ സ്വപ്നം പോലെ കാൽനടയായിട്ട് തന്നെ വേണം ഇൻഷാല്ലാ. നിയമങ്ങളും തടസ്സങ്ങളൊന്നും, ബാധ്യത ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ വിചാരിച്ചതിൽ എളുപ്പത്തിൽ. ഇതുവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയാണ് എത്തിയത്, അതിനേക്കാൾ റാഹത്തിലായിട്ട് അവിടെ എത്താൻ ഇൻഷാല്ലാ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഉസ്താഖാജി, അതൊരു ഹിന്ദിയിലൊക്കെ എന്താണ് പറയാനുള്ളത്? കുറേ കഷ്ടപ്പെട്ടു അല്ലേ. പ്രോഗ്രാം ബൈക്ക് ബഹുത് നിയത്ത അജ്മീർ ജാന ഇധർ ഭീ ജിയാരത് കർക്കെ ബഹുത് ഖുഷ് ഭീ താ ഉസ്മേ ഇസ്ലിയ ഹം ലോഗ് തോഡാ ഡിപ്പാർട്ട്മെൻ്റ് മേ ബാത് കർക്കെ തോഡാ അജ്മീർ ജിയാരത് കെ ലിയേ മിലാ തോ ബഹുത് അച്ഛാ ഹൈ. ഇസ്ലിയ ഹം ലോഗ് ഭീ കൽ കാ ഏക് ഹി ദിൻ മേ പൂരാ പേപ്പർ വർക്ക് ഇധർ ആനേ കെ ലിയേ ഔർ എസ് പി സാബ് സേ ഭീ ബാത് കർക്കെ എസ് പി സാബ് സേ ബഹുത് ബഹുത് ഹമാരെ ലിയേ സപ്പോർട്ട് കരിയാ. आपको कितना प्रोटेक्शन चाहिए तो भी हम लोग देगा आपको. कितना चिंता मत कीजिए, आप निश्चिंत में डायरेक्ट इधर आइए. इसलिए हम कुछ भी आपको करने के लिए तैयार है बोल के. और हमारे ये होटल भी उन्होंने थोड़ा फाइंड आउट करके दीजिए, एकदम सिक्योर है. कौन सा भी कुछ प्रॉब्लम नहीं है. गेट है, सेपरेट कंपाउंड है. इसमें अल्हम्दुलिल्लाह पूरा तरह से भी अच्छा है इधर ही. हम लोग इधर ही कल नाइट 8 बजे, कल नाइट 8 बजे आके इधर पहुँचा है. अभी इंशाल्लाह हमारा अभी आज का दिन भी इधर हम लोग रेस्ट में रहेगा.
कल हमारा जियारत का टाइम है, अभी आज करेगा कल करेगा और क्या बोल के अभी तक भी डिसाइड नहीं हुआ। इंशाल्लाह अब कैसा करके भी अजमेर ख्वाजा का गरीब नवाज का जियारत में हम लोग जाएगा इंशाल्लाह, भाई लेके हम लोग जाएगा इंशाल्लाह। पूरा तरह से आदमी का बहुत आदमी का बहुत अच्छा तरफ से भी उसका रिस्पांस मिल रहा है, अच्छा तरफ से भी आदमी दुआ के लिए भी इंतजाम करके बहुत सारे वेटिंग कर रहे हैं अल्हम्दुलिल्लाह। आज नाइट सब भी इधर गेट के पास खड़ा होकर अभी भी सुबह भी उसको मिला है आदमी के लिए अल्हम्दुलिल्लाह। हमारा ये पैदल अज करने का हमारे शहर भाई का ये जाने का रास्ता अल्हम्दुलिल्लाह अभी तक भी कुछ भी थोड़ा मुश्किल नहीं है, आगे भी अल्हम्दुलिल्लाह अच्छे तरफ से हम लोग जाने के लिए भाई का पूरा तरफ से भी हिम्मत है, उसके लिए भी सब भी दुआ करना भाई के लिए। आज हमारा 75 डेज से हमारा टोटल यात्रा शुरुआत करके आज तक का 75 डेज और हमारा 75 ईयर्स का भी है, हमारा इंडिपेंडेंस का भी, हमारा स्वतंत्र दिन भी 75 ईयर्स का भी है, दोनों भी एक ही दिन है अल्हम्दुलिल्लाह। भाई को वो भी बहुत खुश है, कुछ भी उसको तकलीफ में उसमें कुछ भी नहीं है, लेकिन आदमी का उसका वो मुशावरत करने को नहीं होता है क्योंकि इतना भीड़ है आदमी का, इसलिए किसको भी नहीं होता है, इसलिए कोई भी बेजार मत करने का, सबके लिए भी उन्हें दुआ करेगा जाके, सबके लिए भी उनका सब आपका सबका भी क्या ख्वाहिश है वो पूरा भी उसका दिल से उसका भी बहुत इंजाम है, कुछ भी कोई भी टेंशन कोई भी बेजर मत करने का, इंशाल्लाह आगे जाने के लिए भी उनको एकदम रास्ता एकदम साफ करके देना है, वही है शायब भाई का पूरा से एक रिक्वेस्ट है। इंशाल्लाह हम इधर आज एक दिन इधर भी रेस्ट है, इंशाल्लाह आप सब भी भाई के लिए दुआ कीजिए और सब हमारा टीम सब बहुत आदमी मेहनत कर रहा है इसके पीछे, आगे जाके भी उसके पीछे भी आदमी का थोड़ा क्राउड के संभालने में, और पुलिस डिपार्टमेंट में बिल्कुल हमारे एकदम साफ है, इधर गुजरात से लेके इधर तक भी हमारा प्रोटेक्शन दिया है, अभी भी आगे बहुत प्रोटेक्शन करने के लिए SP साहब डायरेक्ट आके हमारे पास मिल रहा है, वो भी हमारा साथ में भी चल के साथ में चल रहा है, वो भी हमारा बहुत रिस्पांस अच्छा मैम मिल रहे पुलिस डिपार्टमेंट का भी, इंशाल्लाह वो भी आगे है ना हमारे लिए ऐसा मिले तो भी भाई के लिए कुछ भी तकलीफ नहीं होगा, इंशाल्लाह हम लोग सबके भी दुआ का दरवाजा है हमारा भाई के लिए इंशाल्लाह। अस्सलाम वालेकुम रहमतुल्लाह। अल्हम्दुलिल्लाह അങ്ങനെ പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസിന്റെ കാര്യം, രാജസ്ഥാൻ പോലീസ് അത്രയും സപ്പോർട്ട് ചെയ്തു, ഗുജറാത്ത് പോലീസ് ആണെങ്കിലും, നമ്മളിപ്പോൾ ഏകദേശം 2400 കിലോമീറ്റർ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ വന്നു, അപ്പോൾ 2400 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഈ 75-ാമത്തെ ദിവസമാണെന്ന്, 75-ാമത്തെ സ്വതന്ത്ര ദിനമാണെന്ന്, ഇപ്പോൾ രണ്ടും ഒരുമിച്ചായി, ഇതൊന്നും പ്ലാനിങ്ങിലായതല്ല, നമ്മളിങ്ങനെ ഇതായതാണ്, ഇങ്ങനെ ഒന്നിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഈ ദിവസം തന്നെയാണെന്നുള്ളത്. പിന്നെ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, 6 സ്റ്റേറ്റ് കഴിയാനായി. ഇനിയിപ്പോൾ അടുത്തത് ഹരിയാന, ദെൻ പഞ്ചാബ് ഇൻഷാല്ലാ. അതും കൂടെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പുറത്ത് കടക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും അൽഹംദുലില്ലാ നിങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടം വരെ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ ഇവിടെ എത്തിയത്. റാഹത്താണ്, ഒരു ബുദ്ധിമുട്ടില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആ മയിൽ നോക്കി, അത് അപ്പുറത്ത് അതേമാതിരിക്ക് വേറെ ഒന്നും അതാ, അതിൻ്റെ പെൺമയിൽ അല്ലേ, ഇതാണ് പെണ്ണ, ഈ ഇതാണല്ലേ.